ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടന യുദ്ധമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി. എങ്കിലും അവരുടെ ക്രൂരതയും മനുഷ്യാവകാശ ലംഘനങ്ങളും അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇപ്പോഴും നിർബാധം തുടരുന്നതായാണ് റിപ്പോർട്ട്. സിറിയയുടെ വടക്കുകിഴക്കൻ പ്രദേശത്തെ ക്യാമ്പുകളിൽ ഉള്ളതിനേക്കാൾ അൽഹോൾ ക്യാമ്പിൽ നിന്നാണ് വ്യാപകമായ പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സ്ത്രീകളും കുട്ടികളുമാണ് ക്രൂരതകൾക്ക് ഇരയാകുന്നതെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം ഒരു അസർബൈജാൻ ബാലന്റെ മൃതദേഹം കണ്ടെത്തിയതാണ് ഈ വിഷയത്തിൽ ലോകശ്രദ്ധ ആകർഷിച്ചത്. എന്നാൽ ഈ കുട്ടിയുടെ അമ്മ പോലും അതൊരു അപകടമരണമാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചതെന്ന് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് പറയുന്നു. IS ഭീകരിൽ നിന്ന് നേരിടുന്ന ഭീഷണിയാണ് ഇതിന് കാരണം. IS നിയമങ്ങൾ പാലിക്കാത്തവരും ഭീകരരുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങാത്തവരുമാണ് അക്രമങ്ങൾ നേരിടുന്നത്. നേരത്തെ IS ഭീകരനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന സ്ത്രീകളും അഭയാർത്ഥികളെ പീഡിപ്പിക്കാൻ ഭീകരരെ സഹായിക്കുന്നുണ്ട്. ആക്രമണത്തിന് ഇരയാകുന്നവരിൽ ഏറിയ പങ്കും ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികളാണ്. കറുക്കത്തിയും മറ്റും ഉപയോഗിച്ച് സ്ത്രീകൾ പ്രാണരക്ഷാർത്ഥം IS ഭീകരരെ തിരിച്ചാക്രമിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടാനും നിയമസഹായം ലഭിക്കാനും ശ്രമിക്കുന്നവരും ആക്രമിക്കപ്പെടുന്നുണ്ട്. കുട്ടികളെല്ലാം കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്നതായും വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. 20,000 സ്ത്രീകളും 50,000 കുട്ടികളുമുള്ള അൽഹോൾ ക്യാമ്പ് IS യുദ്ധമുഖത്ത് നിന്ന് രക്ഷപ്പെട്ടവർക്കായി തുറന്നതാണ്. ഈ ക്യാമ്പിലാണ് ഭീകരരും അവരുടെ അനുയായികളും നുഴഞ്ഞു കയറിയിട്ടുള്ളത്. അമേരിക്കൻ പിന്തുണയുള്ള 400 കുർദിഷ് പോരാളികൾ മാത്രമാണ് ക്യാമ്പിന്റെ സംരക്ഷണത്തിനായുള്ളത്. ഇതും സ്ഥിതിഗതികൾ വഷളാക്കുന്നുണ്ട്. കുർദിഷ് പോരാളികളും മനുഷ്യാവകാശ പ്രവർത്തകരും പലപ്പോഴും ഭയത്തോടെയാണ് ക്യാമ്പിൽ കയറുന്നത്. ദീർഘകാലം മുമ്പ് തന്നെ ഇറാഖിൽ രൂപം കൊണ്ട തീവ്ര ഇസ്ലാമിക ഭീകര സംഘടനയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്. 1209 AD ഫ്രാൻസിലെ അക്രൈസ്തവർക്കെതിരെ 20 വർഷത്തോളം കുരിശുയുദ്ധം നടത്തിയ പോപ്പ് ഇന്നസെന്റ് 3-ാമന്റെ രക്തം മരവിക്കുന്ന ക്രൂരതകൾക്ക് ശേഷം ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ കൊള്ളയും കൊലയുമാണ് ഇറാഖിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് നടത്തിയത്. ഇസ്ലാമിക് സ്റ്റേറ്റ് യുദ്ധമുഖത്ത് നിന്ന് ഏറെക്കുറെ തുടച്ചു മാറ്റപ്പെട്ടുവെന്ന പ്രഖ്യാപനം വന്നുകഴിഞ്ഞ സാഹചര്യത്തിൽ അവശേഷിക്കുന്ന ഒരേ ഒരു ചോദ്യം IS തലവനായ അബൂബക്കർ അൽ ബാഗ്ദാദി എവിടെയാണെന്നതാണ്. IS ഇറാഖിനെയും സിറിയയും ചേർത്ത് സ്ഥാപിച്ച ഖിലാഫത്തിന്റെ ഖലീഫയായി ബാഗ്ദാദി 2014 സ്വയം പ്രഖ്യാപിച്ചിരുന്നു. ഇസ്ലാമിക നിയമം നടപ്പാക്കിയ ബാഗ്ദാദി 10,00,000 ആളുകളെ ഭരിച്ചിരുന്നു. അമേരിക്കൻ പിന്തുണയോടെ സിറിയൻ സൈന്യം നടത്തിയ ബോംബിംഗ് ഉൾപ്പെടെയുള്ള ആക്രമണങ്ങളിലൂടെയാണ് IS ജയിച്ചത്. 47 വയസ്സുകാരനായ ബാഗ്ദാദി ഇറാഖ് സ്വദേശിയാണ്. പ്രമേഹ രോഗിയായ ബാഗ്ദാദി കൊല്ലപ്പെട്ടതായി പലപ്പോഴായി വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഇതുവരെ ബാഗ്ദാദി എവിടെയാണെന്നതിനെ കുറിച്ച് ഒരറിവുമില്ല എന്നതാണ് സത്യം. അമേരിക്ക $25,00,000 ബാഗ്ദാദിയുടെ തലയ്ക്ക് വിലയിട്ടിരുന്നു. 3 പേരുടെ അകമ്പടിയിലാണ് ബാഗ്ദാദി ജീവിക്കുന്നത്. സഹോദരനായ ജുമ, ഡ്രൈവറും അംഗരക്ഷകനുമായ അബ്ദുൾ ലത്തീഫ് അൽ ജുബാരി, സന്ദേശവാഹകൻ സൗദ് അൽ കുർദി എന്നിവരാണ് മനസാക്ഷി സൂക്ഷിപ്പുക. ഇപ്പോഴും ജീവനോടെയുണ്ടെങ്കിൽ സിറിയയിലെ ബാദിയ മരുഭൂമിയിൽ എവിടെയെങ്കിലും ബാഗ്ദാദി ഒളിച്ചു കഴിയുന്നുണ്ടാകും എന്നാണ് കരുതുന്നത്. റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ ബാഗ്ദാദിയുടെ മകൻ ഹുദൈഫ അൽ ഖാദ്രി കൊല്ലപ്പെട്ടത് ഈ മേഖലയിൽ വെച്ചാണ്. 2014 സ്വയം ഖലീഫയായി പ്രഖ്യാപിച്ച് മൊസൂളിനെ അൽ നൂറി പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിൽ മാത്രമാണ് ഒരു പൊതുപരിപാടിയിൽ ബാഗ്ദാദി പങ്കെടുത്തത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് അവസാനമായി ബാഗ്ദാദിയുടെ സന്ദേശം പുറത്തുവന്നത്. ഇറാഖിൽ നിന്ന് IS-നെ തുരത്തിയതിന് 8 മാസങ്ങൾക്ക് ശേഷമായിരുന്നു ഈ സന്ദേശം. ഇറാഖിലെ ബാഗ്ദാദിന് വടക്കുള്ള സമാര പ്രദേശത്ത് 1971 ഇബ്രാഹിം അവദ് അൽ ബദാരി എന്ന പേരിൽ ബാഗ്ദാദി ജനിച്ചത്. വിദ്യാഭ്യാസം മോശമായതുകൊണ്ട് നിയമപഠനത്തിനും കാഴ്ച പ്രശ്നമുള്ളതുകൊണ്ട് സൈന്യത്തിനും ചേരാൻ കഴിഞ്ഞില്ല. പിന്നീട് ബാഗ്ദാദി ഇസ്ലാം പഠനത്തിനായി പോയി. 2004 ബാഗ്ദാദിയെ US സൈന്യം പിടികൂടിയിരുന്നു. അന്ന് ബാഗ്ദാദി അത്ര വലിയ കുഴപ്പക്കാരനായിരുന്നില്ല. 2004 തെളിവുകൾ ഇല്ലാത്തതിനെ തുടർന്ന് ബാഗ്ദാദിയെ വിട്ടയച്ചു. 2007-2012 വർഷങ്ങളിൽ ഇറാഖ് സുരക്ഷാ സൈന്യം ബാഗ്ദാദിയെ അറസ്റ്റ് ചെയ്യുകയും വിട്ടയക്കുകയും ചെയ്തിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.